അസ്സലാമു അലൈക്കും അസമലൈക്കുംഹമ്മത്തല്ലുംഹിബായി ബയാൻ അല്ലേ നമ്മുടെ ഹാഷിർ എന്താണ് വല്ലുപ്പയുടെ വീടിലെത്തി അവരുമായി ഭക്ഷണം കഴിച്ച് പിന്നീട് അവർ അവരുടെ ബന്ധുവീട്ടുകളിലൊക്കെ സന്ദർശനതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ പതിനേ പതിനേഴാമത്തെ പേജിൽ നമുക്കിഞ്ഞ് പതിനെട്ടാമത്തെ പേജിലേക്ക് വരാം പതിനെട്ടാമത്തെ പേജിൽ നമ്മുടെ ഹാഷിർ അവരെല്ലാ വീടുകളൊക്കെ സന്ദർശിച്ചതിന് ശേഷം എവിടേക്ക് പോയി എവിടേക്ക് പോയി ഇല്ല സാഹിലുൽ ബഹ്ർ മഹാദിഹി മഹാദ സാഹിലുൽ ബഹർ അല്ലേ സാഹിലുൽ ബഹറിലേക്ക് അവിടെ പോയിട്ട് എന്ന് അവർ അവിടെ കണ്ട കാഴ്ചകൾ അല്ലെങ്കിൽ അവരവിടെ പോയതിനെക്കുറിച്ച് അവരവിടെ കണ്ട കാഴ്ചകളെക്കുറിച്ചെല്ലാം നമ്മളൊരു ഒരു ബയാന് തയ്യാറാക്കണം എന്നിട്ട് വനു അവൻഹു നമുക്കതിനൊരു നല്ല തലക്കെട്ട് നൽകണം നല്ല ഒരു ഹെഡിങ്ങും കൂടി നൽകണം അല്ലേ ഇവിടെ ഈ ചിത്രം സാറോ വലുതാക്കി നൽകിയിട്ടുണ്ട് നമുക്ക് ബയാനെഴുതാൻ വേണ്ടിയിട്ട് എഴുതാൻ ഒരു വിവരണം ഒരു നാലഞ്ച് സെൻറ്റൻസ് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഈ ചോദ്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം ഈ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഈ പെട്ടിയിൽ ഈ കോളത്തിൽ ഈ ബയാൻ എഴുതുവാൻ പറ്റും നമുക്ക് ഈ ചോദ്യങ്ങളോ അതിൻ്റെ ഉത്തരങ്ങളും നോക്കിയാലോ ഓക്കെ ഇവിടെ ഈ ചിത്രം നമ്മൾ ഇവിടെ വലുതാക്കി നൽകിയിട്ടുണ്ട് അല്ലേ നമുക്ക് ഇവിടുത്തെ ഒന്നാമത്തെ ചോദ്യം എടുക്കാം ആൽ എന്താണ് ചോദ്യം ഉൽറ എവിടെ എത്തിയിരിക്കുകയാണ് സാഹിതുൽ ബെഹ്റൽ വന്നിരിക്കുകയാണ് ഇവിടെ ഈ ഹാഷിറിന്റെ കുടുംബം മൊത്തം എവിടെയാണുള്ളത് എന്താണ് സാഹിതുൽ ബെഹ്റ അല്ലേ അപ്പൊ നമുക്ക് എവിടെയാണെന്ന് പറയണം കടൽ തീരത്താണ് എന്ന് പറയണം കടൽ തീരത്തിന് വാക്കെന്താണ് സാഹിത് ബഹർ കടൽ തീരത്ത് എന്ന് പറയാൻ നമ്മളൊരു ഫീ കൂടി ചേർത്ത് കൊടുക്കും അപ്പൊ നമുക്ക് നോക്കാം ആ വീട്ടുകാർ കുടുംബത്തിലെ ബന്ധുക്കൾ ആളുകൾ ഫീ സാഹിൽ ബഹർ എവിടെയാണ് എവിടെയാണ് അവര് സാഹിലുൽ ബഹറിലാണ് നമ്മുടെ കടൽ തീരത്താണ് നിൽക്കുന്നത് അല്ലേ അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരായില്ലേ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ഇവിടെ എഴുതാം നമുക്ക് മൊത്തത്തിൽ അവസാനം എഴുതാം അല്ലെ അപ്പൊ ആദ്യം നമുക്ക് ഇതിന് ഓരോന്നിനും ഉത്തരം കണ്ടെത്താം ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനെടുത്ത് ചോദിക്കുക എന്താണ് അല്ലേ ഇവിടെ ഒരു സാധനം എന്താണ് സഞ്ചരിക്കുന്നുണ്ട് അല്ലെ ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് സഫീനത്തുണ്ട് പിന്നെ മഹാദിഹി മഹദഖ് സൗറഖ് ഉണ്ട് അല്ലെ അപ്പോ സെഫീനയും കടലിൽ സഞ്ചരിക്കുന്നത് അല്ലെ അപ്പോ സഫീനത്തു ആ വ സഫീന നമുക്ക് നമുക്ക് ഉത്തരം നോക്കാം ബഹർ ബഹർ ചോദ്യത്തിൽ ഇത്രയും ഭാഗം സാറെടുത്തിട്ട് പിന്നെ നോക്കി അസൗറക്കു വസ്സഫീന അസൗറക്കു എന്താണ് തോണിയും അല്ലെങ്കിൽ ബോട്ടും വസ്സഫീന കപ്പലുമാണ് കടലിൽ സഞ്ചരിക്കുന്നത് അല്ലെ അപ്പൊ ഇവർ കണ്ടതായിരിക്കും അതെ അപ്പൊ കടലിൽ എന്തൊക്കെ കണ്ടു സാഹിലുൽ ബഹ്റിൽ അസൗറക് വ സഫീനഖും സഫീനയും അവർ കടൽ തീരത്തെത്തിയപ്പോൾ കണ്ടിട്ടുണ്ടാകും അതൊക്കെ നമുക്ക് ഇതിൽ എഴുതണം കേട്ടോ അത് അവസാനം എഴുതാം ഓക്കെ അല്ലേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ താജിർ താജിർ എന്തോ വിൽക്കുകയാണ് അല്ലെ മാതായബിയ അവൻ എന്താണ് വിൽക്കുന്നത് എന്നാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യൻസ് ഈ വിൽപ്പനക്കാരൻ എന്താ വിൽക്കുന്നത് എന്താണ് എന്താ വെക്കുന്നത് അൽബാൽ പിന്നെയോ കൊറേ കളിക്കുന്ന സാധനങ്ങൾ എന്താണ് അപ്പൊ നമുക്ക് ഉത്തരം നോക്കാം താജു വെക്കുന്നു എന്ത് അൽബാലു എന്താണ് ബലൂണുകളും ആരാണ് നമ്മുടെ കളിപ്പാട്ടങ്ങൾ ലബാദ് കളിപ്പാട്ടങ്ങളുമാണ് ആര് വെക്കുന്നത് താജിർ വിൽക്കുന്നത് അപ്പോൾ താജർ വിൽക്കുന്ന അതും നമ്മൾ ഈ പാരഗ്രാഫിൽ ഇവിടെ എഴുതണം അല്ലേ അത് അവസാനം എഴുതാം അടുത്ത ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് എടുത്തു നോക്കാം എന്താണ് ഹാഷിർ ഹാഷിർ എന്താ ചെയ്യുന്നത് കളിക്കുകയാണല്ലേ ഇവിടെ ചോദ്യം നോക്കിയേ മൻ എൽ ആരാണ് കളിക്കുന്നത് ബിത്വ ഇറത്തിൽ വർക്ക് ചെയ്യ അത് പട്ടം കളി പട്ടം കൊണ്ട് കളിക്കുന്നത് ആരാണ് ഹാഷർ അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെ ഉത്തരേതും എൽ അബു ഹാഷിർ ബിത്വ ഇറത്തിൽ വർക്ക് കളിക്കുന്നു ബിത്വ ഇറത്തിൽ എന്താണ് പട്ടവുമായിട്ട് കളിക്കുവാണ് അല്ലെ അപ്പോ അവർ കടൽ തീരത്തെത്തിയപ്പോ ഹാഷിർ എന്ത് ചെയ്തു പട്ടം കൊണ്ട് കളിക്കാൻ തുടങ്ങി അല്ലേ പയ്യ ലാബു ഹാഷർത്തത് നമ്മളിവിടെ എഴുതണം നമുക്ക് മൊത്തത്തിൽ അവസാനം എഴുതാം എന്നിട്ട് ഇതിനെ ഹെഡിങ് ഇട്ട് കൊടുക്കണം ഇനി അഞ്ചാമത്തെ ക്വസ്റ്റനും കൂടി നോക്കിയാല് നമുക്ക് ഇത് മൊത്തം കംപ്ലീറ്റ് ചെയ്ത് എഴുതാം ഓക്കെ അല്ലെ അഞ്ചാമത്തെ എന്താ നോക്കിയേ മത്ത അവസലൂഹി ബഹർ യാദാഹു സാഹിലുൽ ബഹർ സാഹിൽ ബഹറിൽ അവർ എപ്പോഴാണ് എത്തിയത് അവരവരുടെ വീട്ടുകാരെയൊക്കെ സന്ദർശിച്ച് ബന്ധുക്കളെയൊക്കെ സന്ദർശിച്ചിട്ടല്ലേ വന്നത് അപ്പൊ വൈകിട്ടായിരിക്കും അല്ലേ വന്നത് വൈകിട്ടാണ് അപ്പൊ മസാൻ വൈകിട്ടാണ് അവർ വന്നിട്ടുണ്ടാവുക നമ്മൾ ഉത്തരം നോക്കാം വസലു അവർ എത്തി ഇല സാഹിലുൽ ബഹർ എന്താണ് സാഹിൽ ബഹറിലേക്ക് എത്തി മസാ അൻ എപ്പോ വൈകിട്ട് വൈകിട്ടാണ് എത്തിയത് അല്ലേ അപ്പൊ നമുക്കിനി ഇതെല്ലാം എല്ലാ ഉത്തരങ്ങളും അഞ്ച് അഞ്ചുത്തരങ്ങളും ഒരുമിച്ച് കണ്ടുനോക്കാം ഒരുമിച്ചു അല്ലേ അപ്പോൾ അപ്പോല ഉൽസറ ഫിസാഹിലുൽ ബഹർ അല്ലേ അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ഈബിൻ്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത് ഈ അഞ്ച് ഉത്തരങ്ങളും കൂടി ഒരുമിച്ച് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ ബയാൻ തയ്യാറായി കഴിഞ്ഞു ഓക്കെ അല്ലേ അയൽ ഉൽസറ ബഹർ അവർ കടൽ തീരത്താണ് അവരവിടെ എപ്പോഴും എത്തി എന്നാണ് പിന്നെ നമ്മൾ പറയേണ്ടത് അതായത് അഞ്ചാമത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരവാണ് ഒരു ക്രമം നല്ല ഒരു ക്രമം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ചാമത്തേൻ്റെ ഉത്തരത്തിൻ്റെ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രണ്ടാമതായിട്ട് എഴുതും ശരിക്കും ഇതിൻ്റെ ഉത്തരമാണ് ഇവിടെ വരേണ്ടിയിരുന്നത് പക്ഷെ സാറത് ഒരു ക്രമമാക്കാൻ വേണ്ടിയിട്ട് എന്ത് എഴുതിയാണ് ഇത് വസലു അവരെത്തി ഇല സാഹിലുൽ ബഹർ അവർ സാഹിൽ ബഹ്റിൽ ഇവർ സാഹിൽ ബഹ്റിലാണ് അവർ എത്തിയത് വൈകുന്നേരമാണ് അപ്പോൾ അവിടെ എന്താ നടക്കുന്നത് യജറിഫുൽ ബഹരി അസൗ റഹ് അവിടെ കപ്പലും ബോട്ടും ഒക്കെ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ യബിയു താജുർ അൽ ബാലുനാഥ്സ് നമ്മുടെ ഇവിടെ കച്ചവടക്കാരൻ കളി എന്താണ് സാധനങ്ങളും അതുപോലെ ബലൂണുകളും വിൽക്കുന്നവയും ഉണ്ട് അവിടെ എൽ ആ ബോ ഹാഷ്യർ ബി ത്വായത്തിൽ വർക്ക് ചെയ്യുക ഹാഷ്യർ ത്വായറത്തിൽ വർക്ക് ചെയ്യുമുണ്ട് കളിക്കുന്നുമുണ്ട് അല്ലേ ഇതാണ് നമ്മുടെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സെൻറ്റൻസ് ഇത് നമ്മൾ ഒന്നും കൂടി നന്നാക്കിയിട്ട് കുറച്ചുകൂടി നല്ല മികച്ച ഒരു ബയാനാക്കുന്നതിന് വേണ്ടി സർവരെണ്ണം കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ അത് എഴുതേണ്ടത് ഞാൻ പറഞ്ഞു നമുക്കൊരു ഹെഡിങ് ഇടണം ഇവിടെ ഞാൻ ഹെഡിങ് ഇട്ടിരിക്കുന്നത് സാഹി ഫിൽ ബഹർ കടൽ തീരത്ത് എന്നാണ് നമുക്ക് ഇതിന് നല്ല ഹെഡിങ്ങുകൾ തോന്നിക്കഴിഞ്ഞാൽ അതാണ് ഇടേണ്ടത് കേട്ടോ അപ്പം ഇവിടെ ഫിസാഹിലുൽ ബഹർ കടൽ തീരത്ത് എന്നാണ് അപ്പോൾ ആ ഇത് ഞാൻ കുറച്ചും കൂടി എന്താണ് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടി മക്കൾക്ക് കുറച്ചും കൂടി വലുതാക്കി എഴുതിയതാണ് ആ ഇലാ ഉല്ലുസറ കുടുംബക്കാർ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണല്ലോ ആ ഇലാ ഉല്ലൂസൂഹിലുൽ ബഹർ അവർ സാഹിരുൽ ബഹ്റിലേക്ക് എത്തി മസാഅൻ വൈകുന്നേരം എന്നിട്ട് അവർ അവിടെ കണ്ടത് എന്തൊക്കെയാണ് സൗറക്കും സഫീൻ അപ്പം അവർ കണ്ടു എന്ന് പറയണം അതാണ് അവിടെ അവർ കണ്ടു ഫിൽ ബഹർ കടലിൽ കണ്ടു അസൗറക്ക സഫീനയും ബോട്ടും അവർ കണ്ടു എബിയോ താജിറു അപ്പോൾ അവിടെ എബി ഓ ആ താജിർ കച്ചവടക്കാരൻ വിൽക്കുകയാണെന്ത് അൽ ബാലൂനാസ് ബലൂനുകളും കളി സാധനങ്ങളും വിൽക്കുകയാണ് ആ സമയത്ത് ബദ് ആ അവിടെ നമ്മുടെ ഹാഷിർ എന്ത് ചെയ്യുമായിരുന്നു കളിക്കാൻ തുടങ്ങി അല്ലേ ബദ് കളിക്കുവാൻ തുടങ്ങി ഹാഷിർ ആര് ഹാഷർ കളിക്കുവാൻ തുടങ്ങി വിത്വ ഇറത്തിൽ വറക്കയ്യ പട്ടവുമായിട്ട് കളിക്കുവാൻ തുടങ്ങി അപ്പം ഇങ്ങനെ ഇങ്ങനെയും നിങ്ങൾക്ക് നിങ്ങളുടെ ബുക്കിലേക്ക് എഴുതാവുന്നതാണ് അപ്പോൾ മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നന്നായി വീഡിയോ ഒരു പ്രാവശ്യം കൂടി കേട്ട് നോക്കുക മനസ്സിലാക്കി വയ്ക്കുക ഇൻഷാല്ല നമുക്ക് പുതിയൊരു പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും വായസലാം